സർക്കാർ ഇന്നലെ പുതിയ മദ്യനയം അംഗീകരിച്ചു. പുതിയ മദ്യനയത്തിൽ ഒരുപാട് ആശിക്കാനുണ്ട്. കാരണം കുടിയന്മാർക്ക് നമ്മുടെ സംസ്ഥാനത്ത് കൂടുതൽ കൂടുതൽ കുടിയന്മാരെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഈ മദ്യനയം കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് ആർക്കും തോന്നിപ്പോ. കൂടുതൽ മദ്യശാലകൾ തുറക്കുന്നു. സ്വന്തമായി ബിവറേജ് കോർപ്പറേഷൻ മദ്യം നിർമ്മിക്കാൻ പോകുന്നു. വീര്യം കുറവാണെന്നൊക്കെ പറയും, പിന്നെ പിന്നെ വീര്യം കൂട്ടി കൂട്ടി, കാരണം വീര്യം കൂട്ടിയെങ്കിലേ കുടി നിർത്തൂ എന്നുള്ളതാണ് ഇന്നലെ ആരോ ഒരു ചർച്ചയിൽ പറഞ്ഞത്. വീര്യം കൂടുമ്പോൾ കുടി നിർത്തുമെന്ന്. അതുപോലെ ഇനി IT പാർക്കുകളിൽ മദ്യം കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കുന്നു. ഇനി നാളെ ഇനി സെക്രട്ടേറിയറ്റിനകത്തൂടെ മദ്യം കൊണ്ടുവരണമെന്ന് അവർ പറഞ്ഞാൽ അതും സർക്കാർ ചിലപ്പം നടപ്പാക്കാനാണ് സാധ്യത. ഇങ്ങനെ പോയാൽ അതിനെക്കുറിച്ച് എന്തു പറയുന്നത്? അല്ല, സർക്കാരിൻ്റെ നയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞല്ലോ, ഈ LDF പറഞ്ഞാൽ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞത് അവരക്ഷരം പ്രതിപാലിക്കുകയാണ്. നമ്മുടെ എല്ലാ വീടുകളിലും കോവിഡിൻ്റെ പേരിൽ കിറ്റ് കൊടുത്തതുപോലെ കേരളത്തിലെ ഓരോ പൗരനും മദ്യത്തിൻ്റെ ലഭ്യതയും അവർ ഉറപ്പുവരുത്തുകയാണ്. കാരണം ഒരു പിന്നെ ആളും മദ്യത്തിന് വേണ്ടി അരിഞ്ഞു തിരിയാൻ പാടില്ല. 1 കിലോമീറ്ററോ 2 കിലോമീറ്ററുള്ളിൽ അവന് മദ്യം കിട്ടണം. ഒന്നുകിൽ ബാറായിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഔട്ട്ലെറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഈ പറയും പോലെ ഇപ്പോൾ IT പാർക്കിൻ്റെ അത് കൂടി വരുമ്പോഴത്തേക്ക്. ഇനിയിപ്പോൾ അതിനകത്ത് വേറെ സംഗതിയുണ്ട്. ഇപ്പോൾ ഈ ഫുഡുകളൊക്കെ കൊണ്ട് ഈ സൊമാറ്റോ പോലുള്ള വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ ഇത് കൊണ്ടു കൊടുക്കുന്നത് പോലെ മദ്യവും കൊണ്ടു കൊടുക്കണം, ആവശ്യപ്പെട്ടവർക്ക് കൊണ്ടു കൊടുക്കണം. പിന്നെ IT പാർക്കുകളിൽ ഈ ഒരൊറ്റ കാര്യത്തിൻ്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാം അവിടെ നടക്കുന്നുണ്ട്. അതും കൂടി ഗവൺമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ വില ഉപേക്ഷ എന്നേ പറയാനൊക്കുള്ളൂ. ഇപ്പൊ ആ ഒരൊറ്റ വാക്കിൽ തന്നെ എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. അത് അത് പിന്നെ അതറിയുന്ന ഒരാളെന്നുള്ള നിലയിലാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ സുഹൃത്തുക്കൾ തന്നെ പല കാര്യങ്ങളും ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ ഒരെണ്ണത്തിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. ഹബും കൂടി വരുമ്പോഴത്തേക്ക് പിന്നെ പരമാനന്ദ സുഖമായിരിക്കും. ബാംഗ്ലൂർ സിറ്റിയിലൊക്കെ രാത്രി ഈ IT മേഖലയിൽ പണിയുന്ന ആളുകൾ ഒരു 11 മണിയോടുകൂടി ഹബിലോട്ട് വന്നിട്ട് നടത്തുന്ന നാടകങ്ങളും നൃത്തങ്ങളും അത് കാണേണ്ടതാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും അതിവിടെ 11 മണിക്ക് വേണ്ട, ഇവിടെ ഒരു വൈകുന്നേരം പോലെ ഇവിടുത്തുള്ള ബാറുകളിൽ കാണാം വേണം. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം കൂടി വരുമ്പോഴത്തേക്ക് ഏകദേശം സംഗതി ശരിയാവും. എന്തായിരുന്നാലും സർക്കാർ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് സത്യം പറയും ഒരു പിടി കിട്ടുന്നില്ല. എങ്ങോട്ടാണ് പോകുന്നത്? കേരളം മുഴുവൻ പതുക്കെ മദ്യത്തിന്റെ ലഭ്യത നിർത്തുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന സർക്കാരാണിത്. അതെ, അവര് ഇപ്പൊ കാണിക്കുന്നത് എന്താണ്, ഇവന് എന്ന് പറഞ്ഞാൽ മദ്യത്തിന് വേണ്ടി ഒരാളും ബുദ്ധിമുട്ടരുത്, ഇതാണ് ഇപ്പോൾ അവരുടെ മുദ്രാവാക്യം എന്ന് തോന്നുന്നു. പിന്നെ ബിവറേജസ് കോർപ്പറേഷനിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ 1% ഈ മദ്യവർജനത്തിന് പിന്നെ പ്രചരണം നടത്താനും അതുപോലെ പിന്നെ ആർക്കെങ്കിലും സാമ്പത്തിക സഹായം നൽകാനും ഒക്കെ മാറ്റിവെക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇതുവരെ 5 പൈസ പോലും മദ്യവർജന പരിപാടിക്ക് ചിലവാക്കിയിട്ട് നമ്മുടെ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഈ പിന്നെ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഇങ്ങനെ മദ്യപാന്മാരെ കൊള്ളയടിക്കുന്ന ഒരു സർക്കാർ ലോകത്തുണ്ടെന്ന് തോന്നുന്നില്ല. 100 രൂപയ്ക്കോ 110 രൂപയ്ക്കോ പിന്നെ നമ്മുടെ ഡിസ്ട്രിക്റ്റുകളിൽ നിന്ന് കിട്ടുന്ന ഒരു കുപ്പി മദ്യത്തിന് 1200, 1300, 1400 രൂപ വെച്ചാണ് ഇവിടെ വിൽക്കുന്നത്. ലോകത്തൊരിടത്ത് ഇത്ര വരില്ല. ഇങ്ങനെ കേന്ദ്ര സർക്കാർ ഇന്ധന വില കൂട്ടും പോലെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ മദ്യത്തിൻ്റെ വില ഇങ്ങനെ കൂട്ടി ജനങ്ങളെ പിഴിയുന്നത്. ജനങ്ങളെന്ന് പറയാൻ മദ്യപാന്മാർക്ക് വേണ്ടി പറയാൻ ആരുമില്ല, അവരും നമ്മുടെ നാട്ടിലുള്ളവരല്ലേ, അവൻ്റെ വീട്ടിൽ പൈസ എത്തണ്ടേ? അത് സർക്കാർ എന്തുകൊണ്ടാണ് അത് അവ തിങ്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം ഇവിടെ അതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്, ഈ മദ്യവർജനം നടത്തിയാൽ അല്ലെങ്കിൽ മദ്യനിരോധനം നടത്തിയാൽ ഇവിടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാത്രമല്ല, അത് ഇവിടുത്തുള്ള ജനങ്ങളത് അംഗീകരിക്കുകയല്ല. കാരണം നമുക്കറിയാം ആന്റണി ഗവൺമെൻറ് മദ്യവർജന ചാരായ നിരോധനം കൊണ്ടുവന്നതാണ് ആ പ്രാവശ്യം UDF ജയിക്കാഞ്ഞത് എന്നുള്ളൊരു പഴിയും കൂടെ അവർ കേൾക്കും. അല്ല, അത് സത്യമാണ്. സത്യം പറഞ്ഞാൽ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഏറ്റവും വലിയ ഒരു ഉപദേശം ആയിരുന്നു അന്ന് ആന്റണി കേട്ടത്. അത് ആന്റണിയെ കുഴപ്പത്തിലാക്കി ചെറിയാൻ ഫിലിപ്പും അതുകൊണ്ട് വിസ്മയത്തിലായി. അപ്പം ഈ രണ്ടുപേർക്കും പറ്റിയൊരു കുഴപ്പം ഈ അന്നത്തെ മദ്യനയമാണെന്നുള്ളത് പരക്കെ കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നൊരു കാര്യമാണ്. ഇത് ഈ ഇന്നലെ മദ്യനയം ഇപ്പം ഇന്നലെ അംഗീകരിച്ച മദ്യനയം അത് ഒരു കണക്കിന് ജനങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് വേണം കരുതാൻ. തീർച്ചയായിട്ടും നല്ലൊരു വിഭാഗം ജനങ്ങളും, കാരണം ഇവിടെ ഇപ്പോൾ മദ്യവർജനം കേരളത്തിൽ നടക്കാനേ പോകുന്നില്ല. അറിഞ്ഞോ അറിയാതെ എല്ലാവരും പ്രായപൂർത്തിയായവരൊക്കെ കുറേശ്ശെ കഴിക്കുന്നു. സർക്കാരിന് വരുമാനം കൂടുന്നുണ്ട്, കഴിക്കുന്നവരാണ്. ഇതിനൊന്നും ആരും ഒരു അലർജിയോ അല്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ആ ഒരു ഇത് വെച്ചിട്ട് ലൂപ്പ് ഹോൾഡ് വെച്ചിട്ട് അങ്ങ് പിഴിഞ്ഞെടുക്കുക എന്ന് പറയുന്ന ഒരു തന്ത്രവും കൂടി സർക്കാർ ഇതിനകത്ത് കാണിച്ചിരുന്നു. അതിനെ മദ്യനയത്തിനെതിരെ നിന്ന ക്രൈസ്തവ സഭ
മേലധ്യക്ഷന്മാരും മേലധ്യക്ഷന്മാരും സഭകളും ഒക്കെ ഉണ്ട്. അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ വരട്ടെ, നിങ്ങൾക്ക് ഇന്ന നാളൊക്കെ ആയിട്ട് അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ അവർ നിഷ്പ്രഭമാക്കാൻ നമ്മുടെ സർക്കാരിന് കഴിയും. അതിനുള്ള പിന്നെ വേതാളന്മാരും അവരോടൊപ്പം ഉണ്ട്. സഭയിലെ ചില കൂട്ടാളികളും അതിനുവേണ്ടി നിൽക്കും. മെത്രമാർ ഒരു ഭാഗത്ത് നിൽക്കും, സഭയുടെ തന്നെ വേറൊരു പങ്കാളികൾ ഇപ്പുറത്ത് മാറി നിന്ന് അപ്പം സർക്കാരിനെ സപ്പോർട്ട് ചെയ്യാനും വരും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും സർക്കാർ പേടിക്കുന്നില്ല. കാരണം സർക്കാർ അങ്ങനെ ഈ സഭാ നേതാക്കളെയും സമുദായ നേതാക്കളെയൊന്നും പേടിക്കുന്നില്ല എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ മറ്റൊരു ഗുണം. ഒരു കണക്കിന് അത് നല്ലതാണ്, അവരെ മാറ്റി നിർത്തുന്നത് സർക്കാരിനും നല്ലതാണ്.